വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പൊ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടോ, വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പപ്പടത്തിൻ്റെ റെസിപ്പിയാണ്. അത് ബീട്രൂട്ട് കൊണ്ടാട്ടം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. ഇത് തയ്യാറാക്കുന്ന വീട്ടിൽ തന്നെയാണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നല്ലൊരു വിഭവമാണിത്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് പപ്പടം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നുമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ദേ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നോർമൽ പച്ചരി കേട്ടോ എടുത്തിരിക്കുന്നത്, സാധാരണ നമ്മൾ എടുക്കുന്ന പച്ചരി തന്നെയാണ്. ആ പച്ചരി ഇതാ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഒരു ബൗളിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ഗ്ലാസ് ചൗവരിയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ കപ്പിന് ഒരു കാൽ ഗ്ലാസ്, അതായത് കാൽ കപ്പെന്ന് പറയാം, കാൽ കപ്പ് ചൗവരിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഈ വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കണം. ഇത് ഞാനിപ്പോൾ ഒരു 4-5 മണിക്കൂർ വെള്ളമൊഴിച്ച് കുതിർത്ത ചൗവരി അരിയും കൂടെയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടാണ്. ഇതിപ്പോൾ ഒരു വലിയ ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത്രയും ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാൻ ആ ബീട്രൂട്ടിനെ പകുതിയാക്കി മുറിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പകുതി ബീട്രൂട്ടിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഒരു ഗ്ലാസ് അരി കൊണ്ടല്ലേ നമ്മൾ ഈ പപ്പടം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് പകുതി ബീട്രൂട്ടിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബീട്രൂട്ടൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിനെ ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ടിനെ ഞാൻ ഈ ഒരു കനത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബീട്രൂട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റ് പോലെയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചിരിക്കുന്നത്, മഷി പോലെ അരച്ചിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഒരു തരി പോലും ഇല്ല കാണാനായിട്ട്. അതുപോലെ ഞാൻ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. ഈ ബീട്രൂട്ട് വളരെ ഗുണമുള്ള ഒരു സാധനം തന്നെയാണ്. ബീട്രൂട്ട് ജ്യൂസൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അതുപോലെ തോരൻ, മെഴുക്ക് പുരട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബീട്രൂട്ട് കൊണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളമുണ്ട്. ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ക്യാൻസറിനെ പ്രിവെൻ്റ് ചെയ്യുമെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ വളരെയധികം ഗുണങ്ങളുണ്ട്. ഇനിയും ഇതിൻ്റെ ഈ ബീട്രൂട്ടിനെ കുറിച്ച് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബീട്രൂട്ട് ചേർത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചതൊന്ന് നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് മിക്സിയുടെ ഇതുപോലത്തെ ഒരു വലിയ ജാർ എടുക്കണേ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടില്ലേ, കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ചൗവരിയുടെയും അരിയുടെ മിക്സ് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ടായിരിക്കും ഞാനിതിപ്പം അരച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ഇത് 2 പ്രാവശ്യമായിട്ടിങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമ്മളിതിനകത്ത് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പം ബീട്രൂട്ട് മിക്സാണല്ലോ നമ്മളിതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിന് പകരമായിട്ട് ദാ ഇതുപോലെ ഈ അരച്ചു വച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ പകുതിയെ ഒഴിച്ചിട്ടുള്ളൂ. 2-ാമത് അരയ്ക്കുന്നതിനകത്ത് നമുക്ക് ആ പകുതിയും കൂടെ ചേർക്കാം. എന്തായാലും നമുക്കൊരു ദോശമാവിൻ്റെ അയവിലാണിത് അരച്ചെടുക്കേണ്ടത്. സ്വല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനകത്തോട്ട് ഞാനിപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുവാണേ. അപ്പോൾ ബീട്രൂട്ട് ഓൾറെഡി നമ്മൾ പകുതി ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനിയും അടപ്പിട്ടടച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെയും അരിയുടെയും മിക്സ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. നന്നായിട്ട് അരച്ചു, മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെറ്റും കൂടെ അരച്ചെടുക്കാനുണ്ട്. ഇപ്പം നല്ല കളറൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നല്ല എന്താ പറയുന്നത്, നമുക്ക് ആരോഗ്യത്തിന് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം ഞാനിതിങ്ങനെ അരച്ച് മാറ്റി ഇനി അടുത്തതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് അരയ്ക്കണം. അതിനായിട്ട്
നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടില്ലേ ബാക്കി അവരരിയുടെയും എന്താ പറയുക ചവരിയുടെയും മിക്സ് ഇതിനകത്തോട്ട് ഇടുവാണേ. അപ്പോൾ അടുത്ത ഒരു സെറ്റ് കൂടി ഇതുപോലെ ഇട്ട് നമുക്ക് ഒരു ദോശമാവിൻ്റെ അയവില് ഒത്തിരി അങ്ങ് കുറുകയും വേണ്ട, ഒരുപാട് വെള്ളവും വേണ്ട, ആ ഒരു അയവിൽ നമുക്കിത് ബാക്കിയും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഇതുകൂടെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്ന ബീട്രൂട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് മുഴുവനും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ രണ്ടാമത്തെ തട്ടും എടുത്തു കഴിഞ്ഞു, അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ അരച്ചു കഴിഞ്ഞു. ഇതാ ഇത് മുഴുവനും അരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പം രണ്ട് പ്രാവശ്യമായിട്ട് ബീട്രൂട്ട് അരിയും ചൗരിയും കൂടെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേണ്ട നമുക്ക് കുറച്ച് ഉപ്പാണ്, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് ആവശ്യത്തിനുള്ള നമ്മൾ ഉപ്പിട്ടു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എള്ളാണ്, കഴുകി അരിച്ച് വെച്ചിരിക്കുന്ന എള്ളാണിത്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂണോളം എള്ളാണ് ഇപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത്. എള്ളിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എള്ള് ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ ഉപ്പും എള്ളും ഇട്ടു. ഇനി വേണ്ടത് കുറച്ച് ജീരകമാണ്. അപ്പോൾ ജീരകം നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി ഇട്ട് കൊടുക്കാം. അതും ഒരു കാൽ ടേബിൾ സ്പൂണോളം ജീരകം ഇടാം, അല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ രുചിയൊക്കെ ഇതിന് നല്ലതാണ്. അപ്പോൾ എല്ലാം നല്ല പോഷകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ബീട്രൂട്ട് നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പുമൊക്കെ ഇതിനകത്തൊന്ന് ചേർന്ന് വരണം. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പപ്പടത്തിൻ്റെ റെസിപ്പിയാണ്, അഥവാ വറ്റലിൻ്റെ റെസിപ്പിയാണേ. ഇനി നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ എല്ലാവരുടെയും വീടുകളിലും കാണുമല്ലോ. അപ്പോൾ അത് കുറച്ച് നമുക്ക് എടുത്തു വയ്ക്കാം. ഇതുപോലുള്ള പാത്രത്തിൽ നമുക്ക് കുറച്ച് ഓയില് തടവാം. വെളിച്ചെണ്ണ ആയാലും മതി, എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അത് ഉപയോഗിച്ചാൽ മതി. ബ്രഷ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇതാ ഇതുപോലെ ഒന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ നമുക്ക് എടുത്താൽ മതിയാകും. നമുക്ക് ഇതുപോലുള്ള പപ്പടങ്ങൾ ഉണ്ടാക്കാൻ നല്ല വെയിൽ ഉള്ള സമയത്ത് ഇത് ഉണ്ടാക്കി വെച്ചാലിത് എത്ര നാൾ വേണേലും കേടുകൂടാതിരിക്കും. അപ്പം നിങ്ങൾ രുക്മാ കിച്ചണൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദേവി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കും. നിർത്തിക്കേ. അപ്പോൾ നമ്മൾ ഓയിൽ തടവിയിരിക്കുന്ന പാത്രത്തിലോട്ട് ഇതുപോലെ ഒരു ഇതുപോലെ ചെറിയൊരു തവി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, അല്ലെ തവി കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അധികം കനമൊന്നും ഇതിന് ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ മായാബാല വ്ളോഗ്സ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദേവി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞൊരു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതുകൂടെ പ്രസ് ചെയ്യുമ്പം ഓളെന്ന് കാണും. ഓള് പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തുകയും അപ്പോൾ തന്നെ വീഡിയോസ് എന്താണെന്ന് അറിയാനും പറ്റും. ഇപ്പോൾ കണ്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ലൊരു പപ്പടമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മായൊന്നും ചേരാത്ത ഒരു എന്താ പറയുന്നത് പപ്പടമായിരിക്കും ഇത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും നമുക്ക് ഈ ഒരു പപ്പടം ഉണ്ടാക്കാൻ. നല്ല ഷേപ്പും കിട്ടും, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് ഇങ്ങനെ എടുത്തു വയ്ക്കാം. ഇനി നമുക്കൊരു അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ഇതുപോലെ അടുക്കിന് എടുത്തു വയ്ക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ തട്ടായിട്ടിങ്ങനെ വെച്ചു, അതിൻ്റെ മുകളിൽ നമ്മൾക്ക് ഇതും വെച്ച് കൊടുക്കാം. ഇപ്പം ആവി വന്നു തുടങ്ങി, നമുക്കിത് അടച്ചു കൊടുക്കാം. ഇത് നമുക്ക് രണ്ട് മിനിറ്റ് മാത്രം മതിയാകും ഇതൊന്ന് ആവി കയറാനായിട്ട്. അപ്പോൾ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇതുപോലുള്ള ചെറിയ സ്റ്റീലിൻ്റെ വല്ല തട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുപോലുള്ള തട്ടിൽ ഇതുപോലുള്ള ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓയിൽ. വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഒന്ന് ഓയിൽ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ തട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതാണെങ്കിലും മതി. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലത്തെ തട്ട് ഉണ്ടോ, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലുള്ള സ്റ്റാൻഡിലോട്ട് നമുക്കിതിങ്ങനെ വെച്ച് കൊടുത്തൊന്ന് ആവി കയറ്റി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സാധനം കൊണ്ട് നമുക്കിത് തയ്യാറാക്കാം. ഇതാ ഇപ്പം നമ്മുടെ ഇതൊക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു രണ്ട് മിനിറ്റ് മാത്രം മതിയാകും ഒന്ന് ആവി കയറാനായിട്ട്. നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച തട്ടും ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ എടുത്ത് ഈ ഒരു തട്ടയിലോട്ട് മാറ്റാം. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ തട്ടില്ലെങ്കിലും ഈ തട്ടിന് പകരം നമുക്ക് എന്താ പറയുക നല്ല പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പേപ്പറോ അങ്ങനെയുള്ള കാര്യങ്ങൾ തുണിയോ ഒക്കെ ഉപയോഗിക്കാം. നല്ല വെള്ളത്തുണിയിലോട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടിട്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം നന്നായിട്ട് വെയിൽ കൊണ്ട് ഉണങ്ങാനും പറ്റും.
ഇതുപോലെ എല്ലാം നമുക്ക് എടുക്കാം. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പം ഇതുപോലെ എടുക്കുക, തട്ടിലോട്ട് ഇടുക. തുണിയാണെങ്കിൽ തുണിയിലോട്ട് നമുക്കിടാം. ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബാക്കി ഇരിക്കുന്നതും കൂടി ഇതുപോലെ തന്നെ ഉണ്ടാക്കി നമുക്ക് ഇതിനകത്തിട്ട് ഉണക്കാം. നമ്മൾ നല്ല വെയിലത്തോട്ട് മാറ്റിയിരിക്കുകയാണ്. ഞാൻ ആ ഇഡ്ഡലിക്കൂട്ടത്തിൽ നമ്മൾ ആവി വെച്ച സാധനം എല്ലാം കൂടി ഇതിനകത്തോട്ട് ആക്കിയിട്ട് നമ്മൾ നല്ല വെയിലത്തോട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു 2 മണിക്കൂർ വെയിൽ കൊള്ളുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ വറ്റലൊക്കെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലൊന്നും ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചെടുക്കണം. ഇതുപോലെ അപ്പം നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു വശം തന്നെ ഉണങ്ങി വരുമ്പോൾ ഇങ്ങനെ ഒന്ന് വളഞ്ഞു പോകും. അപ്പോൾ നല്ലൊരു ഷേപ്പിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ അപ്പോൾ എല്ലാ വറ്റലും ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ എടുക്കുക, തിരിച്ചിടുക, കണ്ടോ. നമ്മൾ 1/2 മണിക്കൂർ പോലും ആയില്ലല്ലോ നമ്മളിത് വെച്ചിട്ട്. അതിന് മുമ്പ് തന്നെ നമ്മളിത് ഏകദേശം ഇതിൻ്റെ കുറേ പകുതി ഭാഗമൊക്കെ ഉണങ്ങി. ഇനി നമുക്കിതെല്ലാം തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും വെയിലത്തോട്ട് മാറ്റാം. അതിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഒഴിച്ചിട്ടുണ്ട്. നല്ല വെയിലാണ്, അപ്പോൾ അത് നമുക്ക് ഒന്ന് ഉണങ്ങിക്കഴിയുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചലൊക്കെ നല്ല കിലുകിലാന്ന് പറഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൗണ്ട് ആണ്. തൊടുമ്പം തന്നെ നമ്മൾ പൊട്ടിപ്പോകുന്നുണ്ട്. ഇനി നമുക്കിതിങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. എത്ര വർഷമായാലും ഇതിനൊരു കേട് സംഭവിക്കത്തില്ല. നമുക്ക് എന്താ പറയുക, ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം സ്നാക്സായിട്ടൊക്കെ ഇത് വറുത്ത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇനിയും ഒരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചാൽ മാത്രം മതിയാകും. ഇനി നമുക്കിതൊന്ന് വറുത്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാം. ഇതിനായിട്ട് ഞാനൊരു ചെറിയ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിരിച്ചിട്ട് നന്നായിട്ട് ചൂടാകണം. അപ്പം നിങ്ങൾക്ക് ഒരു കടായി ആണെങ്കിലും മതി, എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ ചിരിച്ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ഓയിലും എന്തായാലും ഒഴിക്കാം. ഇപ്പം ഞാൻ എന്തായാലും വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് വറ്റിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ടിൻ്റെ നല്ല കളറൊക്കെ ഉണ്ട്, പക്ഷെ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ കളറിൻ്റെ ഒരു ചേഞ്ച് വരും. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. എന്തായാലും നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ കളറിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റായിട്ടുണ്ട് കളറ്. നമുക്കിത് കോരിയെടുക്കാം. അതേസമയം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പപ്പടം കാച്ചുന്ന അതേപോലെ തന്നെ നമുക്ക് എടുക്കാം. ഇതുപോലെ ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അതുപോലെ നല്ല വലിപ്പം വയ്ക്കും. നമുക്ക് ചവ്വരിയും അരിയും ജീരകവും എള്ളും ഒക്കെ ഉള്ളത് നല്ല പൊരുപുരാന്ന് പൊട്ടി വരുന്നതായിപ്പോൾ നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട് കണ്ടോ. നമുക്കിതുപോലെ വറുത്തെടുക്കാം. നമുക്ക് ഓരോ ബീട്രൂട്ട് പപ്പടം ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. നമുക്ക് 4 മണി ചായയോടൊപ്പം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണിത്. നമ്മുടെ ബീട്രൂട്ട് വറ്റലൊക്കെ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് പപ്പടം നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബീട്രൂട്ട് പപ്പടമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ഫ്രൈംസ് എന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് വീട്ടിൽ നമ്മുടെ ബീട്രൂട്ട് വറ്റലൊക്കെ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് പപ്പടം നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബീട്രൂട്ട് പപ്പടമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ഫ്രൈംസ് എന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എളുപ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ നമുക്കൊന്ന് വെയിലത്ത് വെച്ചാൽ മതി. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉണ്ടോ, നമ്മൾ പപ്പടം തിന്നുന്നതിൽ നല്ല ടേസ്റ്റാണ്.
വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിന് ഒരു മായോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. നല്ല കറുമുറാന്നിരിക്കും. ഇത് നല്ലതാണ്, 4 മണിയുടെ ചായയോടൊപ്പം ഒക്കെ ഇത് കഴിക്കാനും അതുപോലെ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. ടിന്നകത്ത് ഇതുപോലെ ഉണക്കിയത് അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതിയാകും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തുക. വീഡിയോയ്ക്കകത്ത് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആയ